എല്ലാവർക്കും നീന്താൻ ഭയങ്കര പേടിയാണല്ലോ നോർമലി. അപ്പൊ കയ്യിലാണ് എനിക്ക് നീന്താൻ പറ്റുന്നത്, പിന്നെ അവർക്ക് എന്തെങ്കിലും പേടിക്കണ്ടേ എന്നുള്ളൊരു ഉദ്ദേശം വരെ ചെയ്തിട്ടാണ്. എനിക്കൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കാറ് സ്വന്തമായിട്ട് ഓടിക്കുവാണല്ലോ, ഓട്ടോമാറ്റിക് കാറ് സ്വന്തമായിട്ട് ഓടിക്കുവാണല്ലോ. എക്സിബിഷൻ നടത്തുന്നുണ്ട്, നല്ലൊരു എക്സിബിഷൻ നമ്മുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട്, അതെല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ ഏറ്റുകൊടുക്കാന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള കേട്ടോ, നമ്മുടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതായത് കാലുകൊണ്ട് വിസ്മയം തീർക്കുന്ന എന്ന് തന്നെ പറയാം, കാലുകൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരു കലാകാരൻ. വൈശാഖ നമസ്കാരം ഉണ്ട് അല്ലേ, വൈശാഖിന്റെ പേര് പറഞ്ഞു. അതെ, അപ്പോൾ ഇതാണ് നമ്മുടെ വൈശാഖ്. വൈശാഖ് എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു അല്ലേ. ഇരിക്കുന്ന ആള് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, അതുപോലെ തന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടില്ലേ അല്ലേ? എന്നായിരുന്നു ഗിന്നസ് റെക്കോർഡ് ഒക്കെ കിട്ടിയത്? ഒരു മാസം ആവുന്നുള്ളൂ. അതെ, അതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടില്ല. ഗിന്നസ് കിട്ടിയത് ഒരു ഗ്രൂപ്പ് ആർട്ടിസ്റ്റിനാണ്. വേൾഡ് വൈഡ് ആയിട്ട് 749 ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ഫേസ്ബുക്കില് 1 മണിക്കൂർ സമയത്തിനുള്ളില് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരുടെ ആർട്ട് വർക്കുകൾ പങ്കുവയ്ക്കുന്ന ഒരു ഇവന്റ് ആയിരുന്നു. അതില് 1100+ ആൾക്കാർ പങ്കെടുത്തു. അത് 749 കൺഫേം ആയിട്ട് ഗിന്നസ് കിട്ടി. അത് വേൾഡ് വൈഡ് ആണ്. അതായത് നമ്മൾ കാലുകൊണ്ട് വരക്കുന്ന കൈകൊണ്ട് അല്ലാണ്ട് കാലുകൊണ്ട് വരക്കുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഗിന്നസ് റെക്കോർഡ് അല്ല. അതായത് കാലുകൊണ്ട് കൈകൊണ്ടും ഒക്കെ അതിൽ നിന്നെല്ലാം സെലക്ട് ചെയ്തിട്ടാണോ നമുക്ക് ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്? അവരൊക്കെ കൈകൊണ്ട് വരച്ചിട്ട് തന്നത്? വാവ്, സൂപ്പർ സൂപ്പർ. എന്തായാലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആദ്യം തന്നെ. കാരണം ഒരുപാട് പേര് കൈകൊണ്ട് വരച്ചിട്ടും അതിൽ നിന്ന് നമ്മൾ കാലുകൊണ്ട് വരച്ചിട്ട് 1-2 ചിത്രങ്ങളല്ല, 100 ചിത്രങ്ങൾ, ഓ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് ഉണ്ടാവും. ഇതൊക്കെ ശരിക്കും എന്തിലാണ് വരക്കുന്നത്? അത് പെൻസിൽ ഡ്രോയിങ് ആണ്. പെൻസിൽ ഡ്രോയിങ് ആണ്. ഇത് ക്യാൻവാസ് ആണ്. ക്യാൻവാസിൽ അക്രിലിക് കളറാണ്. അങ്ങനെ ഓരോരോ ചിത്രങ്ങൾ, 100 ചിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇനിയും കുറച്ചുണ്ട്. സ്ഥല പരിമിതി മൂലം ഇപ്പൊ കുറച്ച് നമ്മളിവിടെ നിരത്തി. ഇതൊക്കെ ക്യാൻവാസിൽ ചെയ്തിട്ടുള്ളതല്ലേ? ചെയ്താണല്ലേ. ഇതൊക്കെ ക്യാൻവാസ് ആണ്. എന്ത് ഭംഗി നോക്കിയല്ലേ, ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഫോട്ടോസ് ആണ് കുറെ വരച്ചിരിക്കുന്നത്. ഇതൊക്കെ കുറെ വർഷങ്ങളോളം ഇരിക്കുന്ന ഒരു സംഭവം, കാരണം ക്യാൻവാസിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ ശരിക്കും ഇതിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് എത്ര, എത്രത്തോളം ടൈം ഇരിക്കുന്നത്? എന്ത് രസമായിട്ട് അതിന്റെ കളറിംഗ് നോക്കി. ഇതൊക്കെ ഇതൊക്കെ എന്ത് കളർ പെയിന്റ് ആണ് ഉപയോഗിക്കുന്നത്? വാട്ടർ കളർ ചെയ്യും, ഓയിൽ പെയിന്റ് ചെയ്യും, പെൻസിൽ ഡ്രോയിങ് ചെയ്യും, പിന്നെ സോഫ്റ്റ് പേസ്റ്റ്, അങ്ങനെ കുട്ടികൾക്ക് സാധനങ്ങളൊക്കെ ചെയ്യും. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയ ചിത്രമാണ് ഇത്. APJ അബ്ദുൽ കലാമിന്റെ ചിത്രം. ഇതിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. ഇല മാത്രം, പച്ചില മാത്രം ഉപയോഗിച്ചിട്ടു അല്ലേ, ഇല കൊണ്ട് വരച്ചതാണ് അല്ലേ. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ ഇതിനാണ് ഇതിന് കിട്ടിയത് അല്ലേ. ആയിരിക്കുന്നു ബോക്സ് ആണ് നമ്മുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അല്ലേ. ഇത് കിട്ടിയിട്ട് കുറച്ചായോ? രണ്ടാഴ്ചയായി അല്ലേ. ഏഷ്യ ബുക്കും ഗിന്നസിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വരുന്നുള്ളൂ അല്ലേ. ഇതാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് മെഡൽ അല്ലേ. പിന്നാണ് ഇതാണ് കിട്ടിയ സർട്ടിഫിക്കറ്റ് അല്ലേ. ശരിക്കും ഞാൻ ഇപ്പൊ PG കംപ്ലീറ്റ് ആയി. PG കംപ്ലീറ്റ് കഴിഞ്ഞു. MA ആണ് ആടൈ കോളേജിൽ. ഇപ്പൊ ഇത് വരക്കന ചെയ്യുന്ന, പിന്നെ IMFP എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേഷൻ ഉണ്ട്. അതായത് വേൾഡ് ലെവലില് വായ കൊണ്ടും കാലുകൊണ്ടും വരക്കുന്നവരുടെ ഒരു അസോസിയേഷൻ ആണ്. അപ്പൊ അവര് പിന്നെ ചിത്രങ്ങള്, നമ്മൾ ചിത്രങ്ങൾ എടുത്തിട്ട് കലണ്ടറും മറ്റ് പ്രിന്റിങ് സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് ബൈ പ്രൊഡക്റ്റ് ആക്കിയിട്ട് സെയിൽ ആയി.
വേൾഡ് ലെവലിൽ മൊത്തത്തിൽ എല്ലാവർക്കും സെയിൽ ചെയ്യും. അവർക്ക് സൈറ്റ് ഉണ്ട്, എം എഫ് പി അടിച്ചു കൊടുത്താൽ ഗൂഗിൾ അടിച്ചു കൊടുത്താൽ കിട്ടും. അതിലൊക്കെ അത്യാവശ്യം പടങ്ങൾ അവർ ചോദിക്കും. പിന്നെ ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ പുറത്തു നിന്ന് ആൾക്കാരൊക്കെ അവരുടെ പോർട്രേറ്റ് വരക്കാനും കല്യാണത്തിനും പിന്നെ അങ്ങനെ അവർക്ക് വരച്ചു കൊടുക്കുമ്പോ വരുമാനം ഒക്കെ വരും. അതില് വരച്ചു കൊടുക്കുമ്പോ നമുക്ക് ഇപ്പൊ സ്കോളർഷിപ്പ് ആണ്. അതുകൂടാതെ അവര് മുഖേന വരുന്ന വർക്ക് ഉണ്ടാവും, അതിനവര് പേ ചെയ്യും. അപ്പൊ വൈശാഖ, ഇത് ആർക്കെങ്കിലൊക്കെ ഇതുപോലെ വേണമെങ്കിൽ വരച്ചു കൊടുക്കോ? ഇപ്പൊ നമ്മൾ ഈ കാണുന്ന നമ്മുടെ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വൈശാഖനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വരച്ചു കൊടുക്കോ? തീർച്ചയായിട്ടും. സന്തോഷമുണ്ടല്ലേ. അപ്പൊ വൈശാഖിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. വേണ്ട, ജീവൻ തുടിക്കുന്ന ഒട്ടനവധി ഫോട്ടോസാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് അയച്ചു തരികയാണ്. ഒരു ഫോട്ടോ ഒരാളുടെ അയച്ചു തരണേ, അതേപോലെ വേണമെങ്കിൽ ക്യാൻവാസിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ മരിച്ചവരുടെ പഴയ ഫോട്ടോസ് ഒക്കെ ചിലവരുടെ കയ്യിൽ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ വർക്ക് കിട്ടുന്നുണ്ട്. നമ്പർ ഒന്ന് പറയോ. 95 39 60 25 44. വൈശാഖിന്റെ സപ്പോർട്ട് ചെയ്യാം. ആവശ്യക്കാര് വാട്സപ്പിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാല് ഫോട്ടോ ചോദിച്ച അതേമാതിരി ചെയ്തു കൊടുക്കാം അല്ലേ. ജന്മനാല് സംഭവിച്ചാണല്ലേ. അപ്പോ രണ്ട് കൈകളും ഇല്ലാതെ കാലുകൊണ്ടാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. വൈശാഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മാത്രല്ല കേട്ടാ, എനിക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു. നീന്തൊക്കെ ചെയ്യല്ലേ? നീന്തൽ കുളത്തിലൊക്കെ ചാടിയിട്ട് ഒരു വീഡിയോ കണ്ടിരുന്നു. യൂട്യൂബ് ചാനൽ ഉണ്ട് വൈശാഖ ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ട്. വൈശാഖ ഏറ്റെടുക്കുക, എല്ലാരും ഒന്ന് സെർച്ച് ചെയ്യാം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അതില് വീഡിയോ ഇടാൻ വേണ്ടിട്ട് ജസ്റ്റ് എല്ലാവർക്കും നീന്താൻ ഭയങ്കര പേടിയാണല്ലോ നോർമലി. അപ്പൊ കയ്യിലാണ് എനിക്ക് നീന്താൻ പറ്റുന്നത്, പിന്നെ ആർക്കും എന്തെങ്കിലും പേടിക്കണ്ടേ എന്നുള്ളൊരു ഉദ്ദേശം വരെ ചെയ്തിട്ടാണ്. അതായത് കൈ ഉണ്ടായിട്ടും ആളുകൾക്ക് പേടിയാണ് കുളത്തിൽ ചാടാൻ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാനോ. അങ്ങനെ ഒരുപാട് നീന്താൻ അറിയാതെ ഒരുപാട് മരണങ്ങളും വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് ശരിക്കും നമ്മുടെ വൈശാഖ് അല്ലെ. ഞാൻ ചാടുന്ന ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. അപ്പൊ വളരെ നന്നായിട്ട് നീന്തുന്നു എന്നുള്ളതാണ്. പിന്നെ എന്തൊക്കെ ചെയ്യും ശരിക്കും? വരക്കും നീന്തും എല്ലാം ചെയ്യും. ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. എനിക്കൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കാറ് സ്വന്തമായിട്ട് ഓടിക്കുവാണ്, ഓട്ടോമാറ്റിക് കാറ് സ്വന്തമായിട്ട് ഓടിക്കുക. അത് സാധിക്കുന്നു, സാധിക്കും. വീണ്ടും നീന്താം വെള്ളത്തിൽ. വണ്ടി ഓടിക്കാൻ എനിക്കറിയാം, ലൈസൻസ് എടുക്കണമെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി വേണം. ലൈസൻസ് കിട്ടണമെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി വേണം. വണ്ടി വേണം. അത് സാധാരണ ചെയ്യുന്നതല്ല. വണ്ടിയുടെ എനിക്ക് അങ്ങനെ തരും, വണ്ടിയും ലൈസൻസും കൂടിയിട്ട് അങ്ങനെ തരും. അപ്പൊ വണ്ടി ഉണ്ടെങ്കിൽ ലൈസൻസ് തരുള്ളൂ. ഞാൻ നോർമലി ഇവിടെ റെന്റിനൊക്കെ എടുത്തിട്ട് അത്യാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാ പറ്റുന്നുണ്ട് ഓട്ടോമാറ്റിക് വണ്ടി. ഇനി സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങിക്കാനുള്ള ആഗ്രഹം. അതിന്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ് ലൈസൻസ് എടുക്കുക എന്നുള്ളത്, വണ്ടി ഓടിക്കുക എന്നുള്ളത്. അതിപ്പോ സ്റ്റിയറിംഗ് തന്നെ ബ്രേക്ക് വരുന്ന രീതിയിൽ അങ്ങനെയല്ല, നോർമലി ഓട്ടോമാറ്റിക് കാർ തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കാല് സ്റ്റിയറിംഗിലും ഒരു കാല് ബൈക്കും ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്തിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഡെസ്കിലും ബെഞ്ചിലും വെച്ചിട്ട് എഴുതും. സാധാരണ പിള്ളേരുടെ കാല് ഹൈറ്റ് വെച്ചിട്ട് തന്നെ എഴുതും. പ്രശ്നമില്ല. അപ്പോ അങ്ങനെയാണ്, എന്തായാലും ആഗ്രഹം സാധിക്കട്ടെ എന്ന് കൂടി പറയാണ്. പിന്നെ വൈശാഖിനെ കുറിച്ചിട്ട് പറയാനുള്ളത്, വൈശാഖ് ഒരു സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, വൈശാഖ് ഒരു സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഏത് ഏതായിരുന്നു പടം? അത് അമീബ എന്നാണ് പേര്. മനോജ് ഞാൻ ഡയറക്ടർ ചെയ്ത പടമാണ്. അത് 2015 സ്റ്റേറ്റ് അവാർഡ് ഇട്ട ഫിലിമാണ്. അത് ഇന്ദ്രൻസ് ചേട്ടന്റെ മകനായിട്ടാണ്. അതില് കുറെ ദിവസം ഉണ്ടായിരുന്നു. അപ്പോ ഒരു സിനിമയിലേക്കൊക്കെ ഒരു അഭിനയ വേഷം മാറിയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ തയ്യാറാണ്. നമുക്ക് സപ്പോർട്ടാ വേണ്ടത് അല്ലേ. അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാ. അപ്പൊ ആർക്കെങ്കിലും ഇതുപോലെ ഫോട്ടോസ് ഒക്കെ വേണ്ടി തീർച്ചയായിട്ടും വിളിക്കാട്ടോ. വൈശാഖിന്റെ നമ്പർ വൈശാഖ് പറഞ്ഞല്ലോ കേട്ടോ. ഇതേമാതിരി ജീവൻ തുടിക്കുന്ന ചിത്രങ്ങള് നിങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുത്ത അതേമാതിരി ഒരു വാട്ടർ പെയിന്റോ അതല്ലെങ്കിൽ ഏതൊക്കെ പെയിന്റുകൾ ചെയ്ത് അക്രിലിക്, പെൻസിൽ ഡ്രോയിങ്, സോഫ്റ്റ് പേസ്റ്റ് എല്ലാം ചെയ്യും. ഏതാ വേണ്ടി പറഞ്ഞാൽ മതി. അവിടെ നോക്കിയ അത് അമ്മൂമ്മനെ വരച്ചാന്നാ പറഞ്ഞത്. ശരിക്കും അമ്മൂമ്മനെ വരച്ചാണ് ഇത്. ഇപ്പൊ അമ്മൂമ്മ അപ്പൊ ഇതുപോലെ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ എന്തായാലും വൈശാഖിനായിട്ട് ബന്ധപ്പെടുക. വൈശാഖിന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വൈശാഖ് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവരോട് എന്താ പറയാനുള്ളത്? നമ്മുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് അതെല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രണ്ടാ
ശരിക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ജീവൻ തുടിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോ വൈശാഖിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു എക്സിബിഷൻ നടത്താനുള്ള ഒരു സൗകര്യം നമ്മുടെ ഈ കാണുന്ന ആരെങ്കിലൊക്കെ ചെയ്തു കൊടുക്കുക. എന്തായാലും നമ്മൾ എല്ലാവരും കൂടിയിട്ട് ആഞ്ഞു പിടിച്ച നമ്മുടെ വൈശാഖിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കില്ല. ഒരുപാട് പേര് നമ്മുടെ പേജിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ വീഡിയോസ് ചെയ്തിട്ട്. അപ്പൊ അതിൽ ആ കൂട്ടത്തിൽ നമ്മുടെ വൈശാഖിനെ കൂട്ടി എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വൈശാഖ. അപ്പൊ വൈശാഖിന്റെ അമ്മ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. എന്താ അമ്മ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? സുഖാണല്ലേ. മോന് കൊറേ ആയിട്ട് ഇങ്ങനെ വരക്കുന്നുണ്ടോ? എത്ര എത്ര വയസ്സിൽ തുടങ്ങിയാണ്? ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരുപാട് വരച്ച് വീടിന്റെ ഉള്ളിൽ ഇനിണ്ട് പറഞ്ഞു അല്ലേ? സ്ഥല പരിമിതി കൊണ്ട് ഇതൊക്കെ സൂക്ഷിക്കാൻ പോലും ഒരു ഇടല്ലാത്ത ഒരവസ്ഥയിലൊക്കെ വെച്ചേക്കുന്നല്ലേ. ഞാൻ ചോദിച്ചത് ഒന്നുകൂടി ഒക്കെ ഉഷാറായിട്ടൊക്കെ വെച്ചുവിടുന്നത്, പക്ഷെ അത് സൂക്ഷിക്കാന് ഇല്ല. അപ്പൊ ഇപ്പൊ കൊറേ കഴിഞ്ഞ ഇതുപോലെ അകത്തൊക്കെ മുകളിൽ വെച്ചിരിക്കണോ? അതായത് നൂറുകണക്കിന് ഫോട്ടോസ് ഇനിയും ഉള്ളിലുണ്ട് എന്നാണ് പറഞ്ഞത്.